നാളെ ഒക്ടോബർ 9-ാം തീയതി തിങ്കളാഴ്ച അബുദാബിയിലെ പ്രധാന റോഡിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് അബുദാബി പോലീസും ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററും അറിയിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് സയ്യിദ് ബ്രിഡ്ജ് മുതൽ ഷെയ്ഖ് സയ്യിദ് ടണൽ വരെയുള്ള ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് രാവിലെയും വൈകുന്നേരവും പീക്ക് അവേഴ്സിൽ 50-ലധികം തൊഴിലാളികളുമായി പോകുന്ന വലിയ ബസ്സുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പീക്ക് ടൈം എന്ന് പറയുമ്പോൾ രാവിലെ 6 മുതൽ 9 മണി വരെയും വൈകുന്നേരം 3 മണി തൊട്ട് 7 മണി വരെയും. അപ്പോൾ ഈ നിയമം തെറ്റിക്കുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി അതോറിറ്റി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. യുഎയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മേഖലയിൽ അത്ഭുതാവഹമായൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ 20,000-ത്തിലധികം തൊഴിലവസരങ്ങളാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഈ മേഖലയിൽ വരാൻ പോകുന്നതെന്ന് ഇതുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതും ചെറിയ പോസ്റ്റൊന്നുമല്ല, 12,000-ോ അതിനു മുകളിലോ ഒക്കെ സാലറി ലഭിച്ചേക്കാവുന്ന അത്യുഗ്രൻ പോസ്റ്റുകളിലുള്ള അവസരങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ജനിതക ശാസ്ത്രത്തിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ശാസ്ത്രജ്ഞർ, ഫുഡ് ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നോളജിയും സയൻസും ആധികാരികമായി പഠിച്ചിട്ടുള്ളവർക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അതല്ലാതെ സാധാരണ കൃഷിക്കാരുടെ വേക്കൻസി പോലും ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. UAE ഫുഡ് ആൻഡ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ബിസിനസ് ഗ്രൂപ്പ് ചെയർമാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുജനങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമായാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് UAE-യിൽ നിന്നുള്ള ഏതാനും വിമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എത്തിഹാദ് എയർവേസിൻ്റെ ടെല്ലവിവിലേക്കുണ്ടായിരുന്ന ഒരു വിമാനം ഇന്ന് പോകേണ്ടിയിരുന്ന വിമാനമാണ് അബുദാബിയിൽ നിന്ന്, അത് ക്യാൻസൽ ചെയ്തിരുന്നു. അതുപോലെ ഇന്നലെ ഫ്ലൈ ദുബായിയുടെ ഒരു ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്ത വിവരം അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എയർ ഇന്ത്യ ഒക്ടോബർ 14-ാം തീയതി വരെ ഇസ്രയേലിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തുന്നു എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എമിറേറ്റ്സ് പറയുന്നത് ദുബായിൽ നിന്ന് എമിറേറ്റ്സിന് പ്രതിദിനം 3 സർവീസുകളാണ് ഇസ്രയേലിലേക്കുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ലാതെ ഷെഡ്യൂൾ പ്രകാരം തന്നെ തുടരുമെന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. ദുബായിലെ എക്സ്പോ സിറ്റിയിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടിട്ടുള്ള ആളുകളോ ഒന്നും മറന്നിരിക്കാനിടയില്ലാത്തൊരു കാര്യമാണ് അവിടുത്തെ അൽവാസൽ ഡോം. എത്ര ദൂരെ നിന്ന് നമ്മൾ വരുമ്പോഴും ആദ്യം നമ്മളുടെ കണ്ണിലേക്ക് ആ ഒരു ശ്രദ്ധ പോകുന്നത് ഈ അൽവാസൽ ഡോമിലേക്ക് തന്നെയായിരിക്കും. ഇപ്പോഴിതാ ഈ 360 ഡിഗ്രിയിൽ ട്രാൻസ്പെറൻ്റായി നിർമ്മിച്ച അൽവാസൽ ഡോമിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച താഴികക്കുടം എന്നുള്ളൊരു ബഹുമതിയാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡിലൂടെ അൽവാസൽ ഡോം നേടിയിരിക്കുന്നത്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒക്ടോബർ 8-ാം തീയതിയിലെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.